അതെ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഈ സായാഹ്ന വാർത്ത അരമണിക്കൂർ നേരം നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത, ഈ ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം, ആ വഴിവിട്ട ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്ന ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇതിനിടെ നടപടികൾ, പലർക്കുമെതിരെ നടപടികൾ ഉണ്ടായി, പല ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടികൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ രണ്ട് DYSP മാർക്ക് ഇത്തരത്തിൽ ഗുണ്ടാ ബന്ധവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അങ്ങനെ സസ്പെൻഷനിലായ രണ്ട് പേർ, തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, ഒപ്പം വിജിലൻസ് DYSP എം പ്രസാദ് എന്നിവർക്കെതിരെയാണ് ഗുണ്ടാബന്ധവുമായി ബന്ധപ്പെട്ട് അത്തരം ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് 4 CIമാരടക്കം 5 ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ സസ്പെൻഷനിലായിരുന്നു. റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ബാറ്റൂരിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് നഗരത്തിലെ ക്രിമിനൽ സംഘങ്ങളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം പുറത്തായത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഗുണ്ടകളായ നിതിനും രജിത്തും തമ്മിലുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഇടനിലക്കാരായി നിന്നതിനാണ് DYSP മാർക്കെതിരായ നടപടി. DYSP മാരായ KJ ജോൺസൺ, എം പ്രസാദ് എന്നിവർ സാമൂഹ്യ വിരുദ്ധരുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ജോൺസന്റെ മകളുടെ പിറന്നാൾ പാർട്ടി സ്പോൺസർ ചെയ്തത് ക്രിമിനലുകളാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ട് പോലും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യത്തിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽപ്പിച്ചുവെന്നും ഉത്തരവിലുണ്ട്. അതിനിടെ പാറ്റൂർ കേസിൽ ഒളിവിൽ കഴിയുന്ന ഗുണ്ടാ നേതാക്കൾ സുഹൃത്തുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. കേസിലെ രണ്ടാം പ്രതി ആരിഫാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയുടെ കുടുംബാംഗത്തെയും ഇടത് നേതാവിന്റെ ബന്ധുവിനെയും വിളിച്ചത്. ഇവരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഫോൺ പിടികൂടി. ഒന്നും രണ്ടും പ്രതികളായ ആസിഫും ആരിഫും ഊട്ടിയിൽ ഒളിവിലാണെന്നാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.